അങ്ങനെ അവസാനം നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതായത് 2030 നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഡിയോർബിറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് പതിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതും വേറെ ആരുമല്ല, ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് തന്നെയായിരിക്കും ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. നാസ ഇലോൺ മസ്കിന് ഏകദേശം 836 ബില്യൺ ഡോളേഴ്സ് കൊടുത്തിട്ടാണ്, അതായത് നമ്മുടെ നാട്ടിലത്തെ 7000 കോടി രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. വർഷങ്ങളോട് എടുത്ത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവം ഇതിനാണ് വെറുതെ നശിപ്പിച്ചളയുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. 1998 നമ്മുടെ ISSന്റെ പണി ആരംഭിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്കവർക്ക് ഉണ്ടാകുന്ന സംശയം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഈ നാസയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സംഭവമാണ് ISS എന്നുള്ളത്. അതായത് നമ്മുടെ ISS പണി തീർത്തത് നാസ മാത്രമല്ല, ഒരു 5 രാജ്യങ്ങളുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ശരിക്കും നമ്മുടെ ISS എന്ന് പറയുന്നത്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, റഷ്യ, യൂറോപ്പ്, കാനഡ, ഇവരുടെ എല്ലാവരുടെ ഒരു സംരംഭമാണ് നമ്മുടെ ISS എന്ന് പറയുന്നത്. ഇതുകൂടാണ്ട് വേറൊരു സംശയം എന്താ വെച്ചാൽ, നമ്മുടെ സ്പേസിൽ ISS മാത്രമേ ഒരു സ്പേസ് സ്റ്റേഷൻ ആയിട്ട് ഉള്ളൂ എന്നുള്ളൊരു സംശയം ചിലവർക്കെങ്കിലും ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്പേസിൽ 2 സ്പേസ് സ്റ്റേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഈ ISS, രണ്ടാമത് ചൈനയുടെ ഒരു സ്പേസ് സ്റ്റേഷനും ഉണ്ട്. ഓക്കെ, എന്റെ പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. വേറെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയം എന്താ വെച്ചാൽ, ഈ ISSന്റെ വലിപ്പം എന്തോരുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു ഫുട്ബോൾ ഫീൽഡിന്റെ അത്രയും വലിപ്പമുള്ള ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ ISS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതാലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് റിലേറ്റീവ്ലി ചെറിയൊരു സംഭവമല്ല, നമ്മുടെ ഭൂമിയിൽ ബുർജ് ഖലീഫയും അതുമാത്രമല്ല നമ്മൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ പണി തീർത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അത്ര ഒരു സംഭവം ചെറുതായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരു സംഭവത്തിന് സ്പേസിലേക്ക് എത്തിക്കുകയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് ഏക മാർഗമുള്ളത് റോക്കറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഓരോ റോക്കറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട്, അതായത് മാക്സിമം പേലോഡ് കപ്പാസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ചന്ദ്രയാൻ 3 അതിന് മാക്സിമം പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3900 കിലോ to 4000 കിലോ വരെ ആയിരുന്നു. ആ ഒരു കണക്ക് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് അത് നമ്മുടെ ISSന്റെ ഇപ്പോഴത്തെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 410,000 കിലോ ഉണ്ട്. അപ്പൊ എത്ര റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ സംഭവം ഇങ്ങനെ അസംബിൾ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതായത് ISSന്റെ അവസാനത്തെ ആ ഒരു മൊഡ്യൂളിലെ റോക്കറ്റ് അയച്ചിരിക്കുന്നത് 2021 ഓക്കെ, അതായത് 2009 ശേഷം പിന്നെ 2021 ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ അയച്ചത്. എന്നാലും അവസാനത്തെ ഒരു അസംബ്ലി സ്റ്റേജ് നടന്നിരിക്കുന്നത് 2021. ഏകദേശം 40 അസംബ്ലി ഫ്ലൈറ്റ്സ്, അതായത് റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ISS ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, അപ്പോൾ അത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഭൂമിയിൽ പണിയുന്ന പോലെയല്ല അത്, എൻ്റെ വാക്യൂമിലാണ് പോയി പണിയുന്നത്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്തോരുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ മൊഡ്യൂൾ അയച്ചിരിക്കുന്നത് 1998. അപ്പോൾ ഇതിനൊരു കുഴപ്പം എന്താ പറയുക, ഓരോ മൊഡ്യൂളിന്റെയും ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇല്ലേ, അതിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഏകദേശം 100 വർഷത്തോളമാണെന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്പുറം ഈ സംഭവത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് അത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ മൊഡ്യൂൾസിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് കേവലം 30 വർഷമാണ്. ഓക്കെ, അപ്പോൾ 1998 ഇതിന്റെ ആദ്യത്തെ മൊഡ്യൂൾ അവിടെ കൊണ്ടുപോയി വയ്ക്കുന്നത്. അപ്പൊ ഇതിന്റെ ലൈഫ് എക്സ്പെക്ടൻസിയുടെ അവസാനം എന്ന് പറയുന്നത് 2028. എന്നാലും 2030 ഈ സംഭവം ഡീകമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം മറ്റുള്ള പാർട്സുകളെല്ലാം, അതായത് 1998 ഇത് സ്റ്റാർട്ട് ചെയ്തത്, ബാക്കിയുള്ള പാർട്സ് ഒക്കെ ഇങ്ങനെ ഓരോ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്ന തുടങ്ങി ആഡ് ചെയ്ത് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഈ സംഭവം ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പാർട്സിന് ശരിക്കും എല്ലാം കൂടി ഒന്ന് ഒരു ആവറേജ് എടുത്തു നോക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, അതായത് നാസ തീരുമാനിച്ചിരിക്കുന്നത് 2030 ഈ സംഭവം ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ്. റഷ്യയുടെ സ്പേസ് ഏജൻസി ആയ റോസ്കോസ്മോസ് ആണ് ശരിക്കും ഈ ISSന്റെ വൾനറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിച്ചത്. അതായത് ഒരുപാട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലീക്കേജസ് ഒക്കെ ISSന്റെ ബോഡിയിൽ അവിടെ ഇവിടെ ആയിട്ട് ഇവർ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ഡീകമ്മീഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ആക്റ്റീവ് ആക്കിയത്. ISS ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലത്തെ സംഭവമല്ലേ, അപ്പോൾ അതിന്റെ ആദ്യത്തെ ബിൽഡിംഗ് ബ്ലോക്കിന്റെ പേരാണ് സാരിയ, അതായത് FCP ഫംഗ്ഷണൽ കാർഗോ ബ്ലോക്ക് എന്നാണ് ശരിക്കും ഇതിനെ വിളിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു യൂട്ടിലിറ്റി ബ്ലോക്കും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തൊക്കെയാണ് നമുക്ക് ആ ISSന്റെ അകത്തുള്ള കൂളിങ്ങും അതിൻ്റെ അകത്തുള്ള സർവൈവലിന്റെ സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പേസ് സ്റ്റേഷന്റെ ഒരു കോറ് തന്നെയാണ്. അതായത് ഇതിന് വേണ്ട നമ്മുടെ ISS നമ്മുടെ ഭൂമിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കൽ പവറും അങ്ങനെ വേണ്ട ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും FCP എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷമാണ് കാലക്രമേണ ഒരുപാട് മൊഡ്യൂൾസ് വന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ISSന്റെ സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ഓരോ മൊഡ്യൂൾസും എടുത്തിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഡീറ്റെയിൽസ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഉള്ളത്. അതായത് അല്ലാണ്ട് ഇങ്ങനെ
ഒരുപാട് ഇൻഫോർമേഷൻ ഇങ്ങനെ കുത്തി നിറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മൊത്തത്തിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മാക്സിമം സിമ്പിളായിട്ട് വീഡിയോസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് ഇന്നെ കമന്റ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഇൻഫോർമേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസണാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഒരു 10 മിനിറ്റിന്റെ ഒരു ക്ലാസ്സിന്റെ അകത്ത് ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സത്യം പറഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ് നിങ്ങൾ വേസ്റ്റ് ആയി പോവുള്ളൂ. ഓക്കെ, അതിന് പകരം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളെങ്കിലും അത് നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാക്കിയാൽ അതല്ലേ ഏറ്റവും നല്ലത്. ഞാനിപ്പോ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഒട്ടുമിക്കവർക്കുള്ള സംശയം എന്താണെന്ന് അറിയോ, ഈ ISS എന്തും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് അലുമിനിയമാണ്. അതായത് എയറോസ്പേസ് അലുമിനിയമാണ് ശരിക്കും അതിന്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം അത് ലൈറ്റ് വെയിറ്റ് ആണ്, യെറ്റ് സ്ട്രോങ് ആണ്. ഓക്കെ, ഒട്ടുമിക്ക ക്യാപ്സ്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ ബ്ലോക്ക് അലുമിനിയത്തിൽ ഇങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ശരിക്കും അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല. അതും നമ്മുടെ ISS ഏകദേശം ഭയങ്കര എക്സ്ട്രീംലി ഫാസ്റ്റ് സ്പീഡിലാണ് ശരിക്കും നമ്മുടെ ഭൂമിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ 90 മിനിറ്റ് നമ്മുടെ ഭൂമിനെ ഇങ്ങനെ ഒറ്റ തവണ വെച്ച് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ് നമ്മുടെ ISS എന്ന് പറയുന്നത്. അതും ലോ എർത്ത് ഓർബിറ്റിലാണ് ശരിക്കും നമ്മുടെ ISS ഭൂമിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മുടെ സ്പേസിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതായിരുന്നു, ചെറിയ ചെറിയ തരി പോലെ ആയിട്ടുള്ളതായിരിക്കും, അത്യാവശ്യം വലിയ സംഭവമായിട്ടുള്ള സ്പേസ് ജങ്കുകളുണ്ട്. അതായത് ഒരുപാട് പാർട്ടികൾസ് നമ്മുടെ ഭൂമിയുടെ ഒരു ഓർബിറ്റ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആക്സിഡന്റലി ആണെങ്കിലും നമ്മുടെ ഈ സംഭവത്തിന് ISS വന്ന് ഇടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റിന്, അതായത് ഈ ഒരു ഇടിയിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ISS കോർ സ്ട്രക്ചറിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മെറ്റീരിയലാണ് കെവ്ലാർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് സംഭവങ്ങളൊക്കെ ഇല്ലേ, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഒക്കെ ഇല്ലേ, അതുണ്ടാക്കിയിരിക്കുന്ന സെയിം മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ ISS പുറത്ത് ഒരു ഷീൽഡിംഗ് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ യൂസ് എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഭൂമിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന പാർട്ടിക്കൾസ് നമ്മുടെ ബുള്ളറ്റിന്റെ സ്പീഡിലാണ് ഈ സംഭവം ഇങ്ങനെ നമ്മുടെ ഭൂമിയെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചെറിയൊരു മണൽത്തരി പോലത്തെ ഒരു സംഭവമെങ്കിലും ഇത്രയും സ്പീഡിൽ നമ്മുടെ ഈ ISS എവിടെയെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വളരെ അധികം ഡാമേജ് അവിടെ ഉണ്ടാവും. ചിലപ്പോൾ അവിടെ ഒരു ഓട്ടം വീഴാൻ വരെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെതിരെയൊക്കെ നമ്മുടെ ISS പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് കെവ്ലാർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചൊരു ഇൻസുലേഷൻ ആയിട്ട് മൊത്തം ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ചോദിക്കാൻ പറ്റും, ഈ സംഭവം ശരിക്കും ഒരു പാർട്സ് പാർട്സ് ആയിട്ടുള്ള അല്ലേ, അപ്പോൾ നമുക്ക് ഈ സംഭവത്തിന് വേറെ പാർട്ടായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മെയിൻ കുഴപ്പം എന്താ പറയുക, ഇതിന്റെ ആദ്യത്തെ പാർട്ടില്ലേ, അതായത് 1998 അയച്ച ആ ഒരു മെയിൻ കോർ ഇല്ലേ, ആ ഒരു കോറിനാണ് ശരിക്കും ഏജ് ഉള്ളത്, ഏറ്റവും കൂടുതൽ പ്രായമുള്ളത്. അതിന് ഡീകമ്മീഷൻ ഏജ് ശരിക്കും 2028 ശരിക്കും കഴിയും. ഓക്കെ, അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പാർട്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ സംഭവത്തിന് മൊത്തത്തിൽ നമ്മൾ ഡിഓർബിറ്റ് ചെയ്തിട്ട് പോയിന്റ് നീമോയിൽ കൊണ്ടുപോയി ഇടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, പോയിന്റ് നീമോയിലേക്ക് ആയിരിക്കും മിക്കവാറും SpaceX ആ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സംഭവത്തിന് ഡിഓർബിറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ കൊളൈഡ് ചെയ്ത് കത്തി എരിഞ്ഞ് നമ്മുടെ പോയിന്റ് നീമോയിലേക്ക് വന്ന് വീഴും. ഓക്കെ, അതായത് നമ്മുടെ ഭൂമിയിലത്തെ ഏറ്റവും ലോൺലിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പോയിന്റ് നീമോ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ പണ്ട് ഒരിക്കൽ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്പേസ് ഒരുപാട് സാറ്റലൈറ്റ്, അതായത് ഡീകമ്മീഷൻ ചെയ്ത ഒരുപാട് സാറ്റലൈറ്റും ഒരുപാട് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും വന്ന് പതിക്കുന്ന ഒരു സംഭവമാണ് ഈ പോയിന്റ് നീമോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഭൂമിയില്ലേ, നമ്മുടെ ഭൂമിയെ നമ്മൾ എപ്പോ കാണുകയാണെങ്കിലും ഈ ഒരു ഫേസ് നമ്മൾ കാണുള്ളൂ. അതായത് മാപ്പിലാവട്ടെ, എന്തെങ്കിലും വീഡിയോസിലാവട്ടെ, നമ്മൾ കാണുമ്പോൾ ഒരുപാട് കരയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഫേസാ കാണുന്നുള്ളൂ. പക്ഷെ ഭൂമി ഇത് തിരിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ കംപ്ലീറ്റ്ലി ഏകദേശം ഫുൾ വെള്ളം തന്നെ, നമുക്ക് കര കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വേറൊരു മുഖം നമുക്ക് നമ്മുടെ ഭൂമിക്കുണ്ട്. ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ഭൂമിയിലത്തെ ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇട്ടാലും അവിടെ അധികം ഡാമേജ് ഒന്നും ഉണ്ടാവില്ല, അതായത് അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ശരിക്കും പോയിന്റ് നീമോ ഒരു സ്പേസ് ഗ്രേവിയാർഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഡീകമ്മീഷൻ ചെയ്ത സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സംഭവമാണ് ശരിക്കും പോയിന്റ് നീമോ എന്ന് പറയുന്നത്. പിന്നെ ഒട്ടുമിക്കവർക്കുള്ള വേറെ സംശയം എന്താ പറയാ, ഈ ആസ്ട്രോണോട്സ് നമ്മുടെ ISS പോയി നിൽക്കുന്നു നോക്കിയാൽ, അതായത് ഒരു സമയത്ത് അറ്റ് എ ടൈം ഒരു 7 ആസ്ട്രോണോട്സിന് ISS താങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആസ്ട്രോണോട്സിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് എങ്ങനെയാന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കമന്റ്സിനോട് ചോദിക്കുന്നുണ്ട്. അതായത് ഓരോ 90 ദിവസം സപ്ലൈ മെഷീൻസ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അതായത് ഓരോ 90 ദിവസം അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അന്നേക്ക് എങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും.
അപ്പൊ അതും കൂടി ഇപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഡേറ്റിൽ നിന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് ചെയ്താലും മതി, നമുക്ക് അതിനുള്ള ഉത്തരങ്ങളായിരിക്കും നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് തരാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയ്ക്കുള്ള നമുക്കൊരു നല്ല ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.